ഹലോ ഹലോ ചേച്ചി, ചേച്ചിയുടെ പേരെന്താ ചേച്ചി? എന്റെ ഭർത്താവ് നിങ്ങളുടെ നമ്പര് ഡാർലിംഗ് എന്നാ സേവ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ പേരെന്താ ചേച്ചി? എന്റെ പേര് പാർവതി. നിങ്ങൾ ആരാ? ഞാനാണെങ്കിൽ നിങ്ങളുടെ ഡി പി സേവ് ചെയ്ത് നോക്കിയപ്പോ എന്നെക്കാളും ഭംഗി. എങ്ങനെ എന്റെ ഭർത്താവിന് പരിചയം? എന്റെ ഭർത്താവാണെന്ന് എനിക്കറിയണ്ടേ? ശബ്ദം കേട്ടിട്ട് മനസ്സിലാവുന്നില്ലല്ലോ ആരാണെന്ന്. ചേച്ചി ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന ചേച്ചി. സുബി. സുബി എന്നാണ് എന്റെ ഭർത്താവിനെ വിളിക്കുന്നത്. ഞാൻ കട്ട് ചെയ്ത് പോവും പറഞ്ഞേക്കാം. ഞാൻ സുബി ഏട്ടാന്നാ വിളിക്കുന്നത്. അതെ, വിളിക്കും. എന്തേ, നായ്ക്കുട്ടികളെ ഇഷ്ടമാണോ? അതെ. അതിന്റെ അർത്ഥം നീ പറയുന്നത് എന്നെ പറ്റിട്ടല്ലേ? എന്റെ ഭർത്താവിനും അതേ ഇഷ്ടമാണ്. അതാണോ നിങ്ങൾ തമ്മിലുള്ള കണക്ട്? ചേച്ചി ഉമ്മ തരുമോന്ന് എന്തിനാ ചേച്ചി എന്റെ ഭർത്താവ് നിങ്ങക്ക് മെസ്സേജ് അയക്കുന്നേ? ഓക്കെ, സോ ഐ ആം ഇൻ ദി മിഡിൽ ഓഫ് വർക്ക് റൈറ്റ് നൗ. അയ്യോ, എങ്ങനെ പോവല്ലേ ചേച്ചി? എനിക്ക് ഇംഗ്ലീഷ് ഒന്ന് അറിഞ്ഞൂടെ ചേച്ചി. നിങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞത് എന്റെ ഭർത്താവിനെ മയക്കിയത്. ശരിക്കും ഭാര്യക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാണ്. അതായത് ഞാൻ വേറൊരു നമ്പറിൽ ഇത് ആക്കിയിരിക്കുന്നു. ഇത് ഈ പാർവതിയാണെന്ന് വിചാരിച്ചിട്ടാണ് അവള് വിളിക്കുന്നത്. എടി, ഇതല്ല. ഇല്ല ഏട്ടാ, ഇത് എന്തോന്നുണ്ടല്ല. ഇതല്ല, ഇത് നമ്പർ പോലും മാറിയതായിരിക്കും നിനക്ക്. ഹലോ ഡാർലിംഗ്, ചേച്ചിയുടെ പേര് പാർവതി എന്നാണോ? അതെ. ഇനി എന്റെ ഭർത്താവിന്റെ അടുത്ത് ഉമ്മ തരുമോന്ന് ചോദിച്ച മെസ്സേജ് അയക്കരുത്. എനിക്ക് രണ്ട് കുട്ടികളുണ്ട്. അല്ല പാർവതി, ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ കാരണം അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അതാണ് പ്രശ്നം. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടൊരു ടൈം നമുക്ക് കിട്ടുന്നില്ല. അതായത് ആൾക്കാരെ പറ്റിച്ചിട്ടായിരിക്കും നമ്മുടെ ഈ ഇതൊക്കെ ജീവിതം. അറിയാലോ, ഫാമിലീസ് ലൈക്ക് പോട്ട് ആൻഡ് അനദർ പോട്ട്. വെൻ ദേ ഹിറ്റ് ടുഗദർ ദേ മേക്ക് സൗണ്ട്സ്. ഓക്കേ ഓക്കേ ഓക്കേ. നാട്ടിലോട്ടൊന്ന് പോയിക്കൂടെ? അതോ കുടുംബത്തെ കേറ്റാത്തതാണോ? കല്യാണം കഴിഞ്ഞാ ചേച്ചി? കഴിഞ്ഞു. കഴിഞ്ഞതാണോ? എന്നിട്ടാണോ നിങ്ങൾ എന്റെ ഭർത്താവിന് മെസ്സേജ് അയക്കുന്നത്? അതെ. നാണോ അവല് ചേച്ചി? ഇല്ല, നാണ എനിക്ക് തീരെ കുറവാ. അവരൊക്കെ വലിയ മാന്യതയായിട്ടുള്ള ആൾക്കാരാണ്. നീ വെറുതെ നിനക്ക് നമ്പർ മാറിപ്പോയിരിക്കും. എനിക്കറിയാം ചേച്ചിക്ക് മാന്യത ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഈ അമാന്യനെ ഈ മനുഷ്യനെ എങ്ങനെ നിങ്ങക്ക് കിട്ടി? ഇങ്ങനെ ലുക്ക് മാത്രമേ ഉള്ളൂ. അയ്യേ, കൊള്ളൂല ചേച്ചി. മനുഷ്യന്റെ പേര് പറയാ. എന്റെ പേര് സുബീഷ്. ചേച്ചിക്ക് എത്ര പ്രായം വരും? എനിക്ക് പറയാനിപ്പോൾ താല്പര്യമില്ല. ഞാൻ നോക്കിയിട്ടില്ല. ഈ മനുഷ്യൻ അടിച്ചു കൊല്ലും. സ്വന്തം പൊക്കെ ഇത്തിരി കുറവാ. എത്ര എനിക്ക് കറക്റ്റ് അറിയില്ല. എത്ര പ്രായമുണ്ട് ചേച്ചി? എനിക്കോ? എനിക്ക് കുറച്ച് നല്ല പ്രായമാ. ശബ്ദം കേട്ട ഒരു 50 എങ്കിലും പറയും. എന്നാലും എത്ര പ്രായമായെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. അത്രയില്ല, അത് എനിക്ക് കുറച്ച് വയ്യ. അതുകൊണ്ടാ. എനിക്ക് വയ്യ, അതുകൊണ്ടാ. പിന്നെ പാർവതിക്ക് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടോ? അങ്ങനെ സോഷ്യലൈസ് ചെയ്യുന്ന ആളാണ്. പണി തന്നെ പറഞ്ഞാ മതി. അതല്ലേ, വളരെ നല്ലൊരു ഫ്രണ്ടാണ് പണി തന്നത്. മനീഷ, മനീഷ എന്ന് പറയും. ഇത് റെഡ് എഫ് എം റേഡിയോ അഞ്ജലിയും നൈസലുമാണ് വിളിച്ചത്. ഓക്കെ, മനീഷ ഫുൾ ഡീറ്റെയിൽസ് വന്നിരുന്ന കാരണം നമുക്ക് പിന്നെ എളുപ്പമായിരുന്നു. അതെ, ഇത്രയും വിവരിച്ച് പറയുമ്പോ എനിക്ക് തോന്നി ആരെയും താരം കാര്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നല്ലേ. കാണട്ടെ ഞാൻ. ഓക്കേടാ, താങ്ക് യു, ബൈ. താങ്ക് യു, ബൈ.